മധ്യപ്രദേശ് തിരിച്ചു പിടിക്കാൻ പഴയ വജ്രായുധം വീണ്ടും പൊടി തട്ടിയെടുക്കുകയാണ് കോൺഗ്രസ്. സർക്കാർ വാങ്ങലുകളിലും കരാറുകളിലും പട്ടികജാതി പട്ടികവർഗക്കാർക്ക് അനുകൂലമായ നടപടി നടപ്പാക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന വിഖ്യാതമായ ഭോപ്പാൽ പ്രഖ്യാപനമാണ് കോൺഗ്രസ് വീണ്ടും പൊടി തട്ടിയെടുക്കുന്നത്. കോൺഗ്രസ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടാൽ സർക്കാർ സംവരണത്തിന്റെ നാലിലൊന്ന് എസ് സി എസ് ടി വിഭാഗങ്ങളിൽ നിന്നുള്ള സംരംഭകർ മുഖേന നടത്തുമെന്നാണ് ഈ ആഴ്ച ആദ്യം പുറത്തിറക്കിയ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ കോൺഗ്രസ് അവകാശപ്പെടുന്നത്. മാത്രമല്ല, 1 കോടി രൂപ വരെയുള്ള ചെറുകിട കരാറുകളുടെ 25% ഈ കമ്മ്യൂണിറ്റികൾക്കായി സംവരണം ചെയ്യും. 2002 ജനുവരിയിൽ ഭോപ്പാലിൽ നടന്ന ദളിത് ഗോത്ര ബുദ്ധിജീവികളുടെ സമ്മേളനത്തിലാണ് ഇത്തരമൊരു ആശയം ആദ്യമായി ഉയർന്നു വന്നത്. അന്നത്തെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ദിഗ്വിജയ് സിംഗിന്റെ മുൻകൈയിൽ ദുർബല വിഭാഗത്തിന് അനുകൂലമായ പ്രവർത്തനത്തിന്റെ വ്യാപ്തി വിപുലീകരിക്കാൻ സമ്മേളനം ഒരു പ്രമേയം പാസാക്കുകയും ചെയ്തിരുന്നു. 1960കളിലെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ശേഷം അവതരിപ്പിച്ച ഏഷ്യൻ അമേരിക്കക്കാർ, കറുത്ത വർഗക്കാർ, ഹിസ്പാനിക്കുകൾ, മറ്റു ന്യൂനപക്ഷങ്ങൾ എന്നിവർക്കായുള്ള അമേരിക്കൻ മോഡലിന്റെ മാതൃകയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുള്ള 21 ആവശ്യങ്ങളടങ്ങുന്ന പ്രമേയമായിരുന്നു അന്നത്തെ സമ്മേളനത്തിൽ പാസാക്കിയത്. ഈ കമ്മ്യൂണിറ്റികൾ നടത്തുന്ന ബിസിനസ്സുകളിൽ നിന്നുള്ള സർക്കാർ സംഭരണത്തിൻ്റെയും വാങ്ങലുകളുടെയും ഒരു നിശ്ചിത ശതമാനം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നിയമത്തിൻ്റെ ലക്ഷ്യം. ഇതിന് പിന്നാലെ ദിഗ്വിജയ് സിംഗ് സർക്കാർ ഭോപ്പാൽ പ്രഖ്യാപനത്തിലെ ചില ശുപാർശകൾ നടപ്പിലാക്കി. 2003 ഡിസംബറിൽ പാർട്ടി അധികാരത്തിൽ നിന്ന് പുറത്തായതോടെ പദ്ധതി പൂർണ്ണമായും നടപ്പിലാക്കാൻ സാധിച്ചില്ല. 2018ലെ ഒരു ചെറിയ കാലയളവൊഴികെ അതിനുശേഷം പാർട്ടി സംസ്ഥാനത്ത് പ്രതിപക്ഷത്താണ്. പ്രഖ്യാപനത്തിന്റെ ആവർത്തനത്തിന് മുൻ മുഖ്യമന്ത്രിയുടെ വ്യക്തമായ സ്വാധീനമുണ്ടെന്നാണ് 2002 ദിഗ്വിജയ് സിംഗിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന പഞ്ചാബിൽ നിന്നുള്ള കോൺഗ്രസ് MP ഡോക്ടർ അമർ സിംഗ് അഭിപ്രായപ്പെട്ടത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാരുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. സംസ്ഥാന ജനസംഖ്യയുടെ 16% പട്ടികജാതി ജനസംഖ്യ. 2008ലെയും 2013ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ SC ST സീറ്റുകളിൽ കോൺഗ്രസിനെ മറികടന്ന് BJP മുന്നേറ്റം നടത്തിയിരുന്നു. എന്നാൽ 2018ൽ 47 ST സീറ്റുകളിൽ 30ലും 35 SC മണ്ഡലങ്ങളിൽ 17ലും കോൺഗ്രസിന് BJPയെ മറികടക്കാൻ സാധിച്ചു. ഏതായാലും മധ്യപ്രദേശ് വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ശക്തമായ ഒരുക്കമാണ് കോൺഗ്രസും BJPയും നടത്തുന്നത്. ശിവരാജ് സിംഗ് ചൗഹാൻ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. എന്നാൽ സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ നേട്ടമാകുമെന്ന പ്രതീക്ഷയാണ് BJP നേതൃത്വം പങ്കുവയ്ക്കുന്നത്. കോൺഗ്രസും BJPയും നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഒട്ടേറെ നേതാക്കൾ കോൺഗ്രസിലേക്കും BJPയിലേക്കും ഇന്നും കൂറുമാറുന്നുണ്ട്. BSP, SP എന്നീ പാർട്ടികൾക്ക് സ്വാധീനമുള്ള ഏതാനും മണ്ഡലങ്ങൾ മധ്യപ്രദേശിലുണ്ടെങ്കിലും പോരാട്ടം കോൺഗ്രസും BJPയും തമ്മിൽ തന്നെയാണ്. BJP സർക്കാരിനെതിരെ വലിയ ഒരുക്കമാണ് 2018ലും കോൺഗ്രസ് നടത്തിയത്. ഇതിന്റെ ഫലം തെരഞ്ഞെടുപ്പിൽ കാണുകയും ചെയ്തിരുന്നു. 114 സീറ്റ് നേടി കോൺഗ്രസ് ഏറ്റവും വലിയ കക്ഷിയായി. എന്നാൽ കേവല ഭൂരിപക്ഷം നേടാനായില്ല. ചില സ്വതന്ത്രരെയും മറ്റും കൂട്ടുപിടിച്ച് അധികാരത്തിലെത്തിയ കോൺഗ്രസ് മുഖ്യമന്ത്രിയായി കമൽനാഥിനെ നിയമിച്ചു. BJPക്ക് 109 സീറ്റാണ് അന്ന് ലഭിച്ചിരുന്നത്. കോൺഗ്രസുമായി താരതമ്യം ചെയ്യുമ്പോൾ 5 സീറ്റ് മാത്രം കുറവ്. ഏത് സമയവും ചില കോൺഗ്രസ് MLA മാർ കാലുമാറുമെന്ന് വാർത്തകൾ വന്നിരുന്നു. 15 മാസം തികയുന്ന വേളയിൽ തന്നെ അത് സംഭവിക്കുകയും ചെയ്തു. പ്രമുഖ കോൺഗ്രസ് നേതാവ് ജ്യോതിരാദിത്യ സിന്ധ്യയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം MLA മാർ BJPയിൽ ചേർന്നു. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ പോലും ഞെട്ടിപ്പിക്കുന്ന നീക്കമാണ് സിന്ധ്യയുടെ നേതൃത്വത്തിൽ അന്ന് നടന്നത്. രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായിരുന്നു സിന്ധ്യ. കമൽനാഥുമായുള്ള പോരാണ് സിന്ധ്യ BJPയിൽ ചേരാൻ കാരണമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും നേരത്തെ നടന്ന ചർച്ചകളാണ് സിന്ധ്യയുടെ കളം മാറ്റത്തിലേക്ക് നയിച്ചതെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്. BJPയിലെത്തിയ സിന്ധ്യ രാജ്യസഭാ വഴി പാർലമെന്റിലുമെത്തി. വൈകാതെ രാജ്യത്തിന്റെ വ്യോമയാന മന്ത്രിയുമായി. അദ്ദേഹത്തെ പിന്തുണച്ച് രാജിവെച്ച MLA മാർ BJPയുടെ പുതിയ സർക്കാരിൽ മന്ത്രിമാരായി. 2020 മാർച്ചിൽ സിന്ധ്യയുടെ പിന്തുണയോടെ ശിവരാജ് സിംഗ് ചൗഹാൻ വീണ്ടും മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായി. എന്നാൽ ഇത്തവണ ചൗഹാനെതിരെ BJPയിൽ ഒരു പട തന്നെ ഒരുങ്ങിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രിമാരെ BJP മത്സരിപ്പിക്കുന്നത് ചൗഹാന് വലിയ ഭീഷണി തന്നെയാണ്.